എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹരിശ്രീ എന്നുള്ള എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഉദ്ദേശം എന്താണെന്ന് വിചാരിച്ചാൽ, നമുക്ക് എന്തായാലും ഒരു പി എസ് സി എക്സാമിൻ്റെ ഒരു ലിസ്റ്റിൽ ഇടം നേടുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഈ മോക്ക് ടെസ്റ്റ് നിങ്ങൾ മറക്കാൻ്റെ എല്ലാ ദിവസവും ഇത് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ടൈം മാനേജ്മെൻറ്റും പിന്നെ ഏത് പോർഷൻസാണ് നമുക്ക് വീക്ക് എന്ന് അറിയാനും സാധിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയുള്ളൂ. COVID-19 തടയുന്നതിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ ആദ്യമായി കർഫ്യൂ ഏർപ്പെടുത്തിയ സംസ്ഥാനം, ആൻസർ നിങ്ങൾ നോക്കുക. എന്നിട്ട് എഴുതി കഴിഞ്ഞാൽ നമ്മൾ ആൻസർ പറയുമ്പോൾ അത് തന്നെയാണോ നിങ്ങൾ എഴുതിയിരിക്കുന്നതെന്ന് നോക്കണം. ആൻസർ എ, പഞ്ചാബ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിലെ രക്തവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. രക്തകോശങ്ങൾ പ്രധാനമായും 3 തരത്തിൽ കാണപ്പെടുന്നു. എറിത്രോസൈറ്റ്സ് എന്നാണ് ശ്വേതരക്താണുക്കൾ അറിയപ്പെടുന്നത്. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന മൂലകമാണ് ഇരുമ്പ്. രക്തം കട്ട പിടിക്കുവാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ഗ്ലോബുലിൻ. ഓപ്ഷൻസ് നിങ്ങൾ നോക്കുക, ഏതാണെന്ന് നിങ്ങൾ കറക്റ്റ് ആയിട്ട് എഴുതുക. ആൻസർ സി, 1, 3 ശരി. അതായത് രക്തകോശങ്ങൾ പ്രധാനമായും 3 തരത്തിൽ കാണപ്പെടുന്നു എന്നുള്ളതും പിന്നെ ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന മൂലകമാണ് ഇരുമ്പ് എന്നുള്ളതും ശരിയായ പ്രസ്താവനകളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2021 അന്തരിച്ച യശ്പാൽ ശർമ്മ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻസ് നോക്കിയിട്ട് എഴുതുക. ആൻസർ എ, ക്രിക്കറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫുട്ബോൾ ടീം സ്ഥാപിച്ച സംസ്ഥാനം? ആൻസർ ബി, മണിപ്പൂർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ രണ്ടാമത്തെ ചന്ദ്ര പര്യവേഷണ ദൗത്യമായ ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് എന്നാണ്? ആൻസർ ഡി, 2019 ജൂലൈ 22. 2022 കേരളത്തിൽ നിന്ന് പത്മശ്രീ അവാർഡ് ലഭിച്ച സാമൂഹ്യ പ്രവർത്തക ആരാണ്? ആൻസർ സി, KV റാബിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രി? ആൻസർ സി, പട്ടം താണുപ്പിള്ള. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? ഓപ്ഷൻസ് നിങ്ങൾ നോക്കി വായിക്കാം. ആൻസർ ബി, ജോസഫ് മുണ്ടശ്ശേരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള പാണിനി എന്നറിയപ്പെടുന്നത്? ആൻസർ ബി, AR രാജരാജവർമ്മ. 67th ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച ചിത്രം? ആൻസർ ഡി, മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം? ആൻസർ എ, 8° 4' നോർത്ത്, 37° 6' നോർത്ത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
ലഡാക്കിൽ ഏറ്റവും തണുപ്പുള്ള ജനവാസ സ്ഥലം ഏതാണ്? ആൻസർ ഡി ദ്രാസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ശീത മരുഭൂമി ഏതാണ്? ആൻസർ സി ലഡാക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്ന രാജ്യം? ആൻസർ സി നേപ്പാൾ. ദേശീയ ജലപാത NW1 ബന്ധിപ്പിക്കുന്നത്? ഇത് കുറേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. ആൻസർ ബി അലഹബാദ് ഹാൽദിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ആൻസർ സി കർണാടക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏതുതരം കൽക്കരിയാണ് തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ കാണപ്പെടുന്നത്? ആൻസർ എ ലിഗ്നൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻസർ ഡി ജാരിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത് എവിടെ? ആൻസർ സി ഡിഗ് ബോയ്. കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്നത്? 20th ക്വസ്റ്റ്യൻ, കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്നത്? ആൻസർ ബി റോഹ മംഗലാപുരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ശരിയായവ തിരഞ്ഞെടുക്കുക. ഭാഗം 3 ഉൾപ്പെടുത്തിയിരിക്കുന്നു റഷ്യൻ ഭരണഘടനയിൽ നിന്നും കടം കൊണ്ടത്, ന്യായവദാർഹമായത്, സ്വത്താവകാശത്തെ ഒഴിവാക്കി. ആൻസർ ബി 1, 3, 4. അതായത് ഭാഗം 3 ഉൾപ്പെടുത്തിയിരിക്കുന്നു, പിന്നെ 3-ാമത്തെ ന്യായവദാർഹമായത്, പിന്നെ സ്വത്താവകാശത്തെ ഒഴിവാക്കി. ഇതെല്ലാം ശരിയായ പ്രസ്താവനകളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൗലിക കടമകളിൽ ഉൾപ്പെടാത്തവ ഏത്? ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു. പൊതു മുതൽ പരിരക്ഷിക്കുകയും ഹിംസ വർജിക്കുകയും ചെയ്യുക. തുല്യമായ ജോലിക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യമായ വേതനം. അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുക. ഉൾപ്പെടാത്തവ ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഡി 3, 4. തുല്യമായ ജോലിക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യമായ വേതനം, പിന്നെ അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുക, ഇവ രണ്ടും അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശരിയായ പ്രസ്താവന ഏത്? ബങ്കിൻ ചന്ദ്ര ചാറ്റർജി മറാത്തി ഭാഷയിൽ രചിച്ച ദേശഭക്തി ഗാനമാണ് വന്ദേ മാതരം. ശങ്കരാഭരണം രാഗത്തിലാണ് വന്ദേ മാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ജതുനാഥ് ഭട്ടാചാര്യയാണ് വന്ദേ മാതരത്തിന് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്.
ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ദുർഗേശ നന്ദിനി എന്ന നോവലിൽ നിന്നാണ് വന്ദേ മാതരം എടുത്തിരിക്കുന്നത്. ഇതിൽ ശരിയായ പ്രസ്താവന ഏത് എന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ആൻസർ സി, ജതുനാഥ് ഭട്ടാചാര്യയാണ് വന്ദേ മാതരത്തിനെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിദ്യാഭ്യാസത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ കണ്ടെത്തുക. ശരിയല്ലാത്തവ കണ്ടെത്തുക. ഫസ്റ്റ്, 76-ാം ഭരണഘടനാ ദേശ ഭേദഗതിയിലൂടെ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുത്തി. ഇന്ത്യൻ ഭരണഘടനയിലൂടെ വകുപ്പ് 21A ഉൾപ്പെടുത്തി. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെ നിർബന്ധവും സൗജന്യവുമായ വിദ്യാഭ്യാസം. ഇതിൽ ഏതാണ് ശരിയല്ലാത്തവ എന്നാണ് കണ്ടെത്തേണ്ടത്. ആൻസർ സി, ഒന്ന് മാത്രം. അതായത് 76-ാം ഭരണഘടന ഭേദഗതിയിലൂടെ മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടുത്തി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏവ? 12 ഒക്ടോബർ 1993 നിലവിൽ വന്നു. അധ്യക്ഷൻ ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം. ചെയർമാനെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. ആൻസർ ബി, 1-3. അതായത് 12 ഒക്ടോബർ 1993 നിലവിൽ വന്നു എന്നുള്ളതും ചെയർമാനെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ആണ് എന്നുള്ളതുമാണ് മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ ഏത്? തിരശ്ചീനമായി മുകളിൽ കുങ്കുമ നിറവും നടുക്ക് വെള്ള നിറം, താഴെ പച്ച നിറം. 2002 ഇന്ത്യൻ പതാക നിയമത്തിന് 3 ഭാഗങ്ങളുണ്ട്. നീളവും വീതിയും തമ്മിലുള്ള അനുപാതത്തിൽ ഏറ്റവും ഉയർന്ന അളവ് മില്ലിമീറ്ററിൽ 3600 × 2400 ആണ്. ഖാദി വികസന ഗ്രാമീണ വ്യവസായ കാര്യാന്വേഷണ സമിതിയാണ് നിർമ്മാണ ശാലകൾക്ക് അനുമതി നൽകുന്നത്. ഇതിൽ ശരിയായവയാണ് തിരഞ്ഞെടുക്കേണ്ടത്. ആൻസർ എ, 1, 2, 4. അതായത് തിരശ്ചീനമായി മുകളിൽ കുങ്കുമ നിറം, നടുക്ക് വെള്ള നിറം, താഴെ പച്ച നിറം. അത് ശരിയാണ്. പിന്നെ 2002 ഇന്ത്യൻ പതാക നിയമത്തിൽ 3 ഭാഗങ്ങളുണ്ട്. അതും ശരിയാണ്. പിന്നെ ഖാദി വികസന ഗ്രാമീണ വ്യവസായ കാര്യാന്വേഷണ സമിതിയാണ് നിർമ്മാണ ശാലകൾക്ക് അനുമതി നൽകുന്നത്. അപ്പൊ അത് 3 ആണ് പ്രസ്താവനകളിൽ ശരിയായവ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ ഏത്? ഭാഗ്യവിധാത എന്നതായിരുന്നു ആദ്യ നാമം. ആദ്യമായി ആലപിച്ചത് സരളാദേവി ചൗധറാണിയാണ്. 26 ജനുവരി 1950 ജനഗണമനയെ ദേശീയ ഗാനമായി അംഗീകരിച്ചത്. മദൻമോഹൻ മാളവ്യയുടെ അധ്യക്ഷതയിലുള്ള INC സമ്മേളനത്തിലാണ് ആദ്യമായി ആലപിക്കപ്പെട്ടത്. ശരിയല്ലാത്തവയാണ് ചോദിച്ചേക്കണേ. നിങ്ങൾ ക്വസ്റ്റ്യൻ നല്ലോണം നോക്കി മനസ്സിലാക്കണം. കാരണം ചിലപ്പോൾ ശരിയായത് ചോദിക്കും, ചിലപ്പോൾ ശരിയല്ലാത്തത് ചോദിക്കും. അപ്പോൾ അത് ഏതാണെന്ന് നിങ്ങൾ നന്നായി വായിച്ചെടുക്കണം. ആൻസർ എ, 1, 3, 4. ഇതിൽ ആകെ ശരിയായത് ആദ്യമായി ആലപിച്ചത് സരളാദേവി ചൗധരിയാണ് എന്നുള്ളത് മാത്രമാണ് ശരിയായത്. ശരിയല്ലാത്തതാണ് ഭാഗ്യവിധാത, ബാക്കി 3 എണ്ണം. അതായത് ഭാഗ്യവിധാത എന്നതായിരുന്നു ആദ്യ നാമം എന്നുള്ളത് ശരിയല്ല. 26 ജനുവരി 1950 ജനഗണമനയെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് എന്നുള്ളത് ശരിയല്ല. മദൻമോഹൻ മാളവിയയുടെ അധ്യക്ഷതയിലുള്ള INC സമ്മേളനത്തിലാണ് ആദ്യമായി ആലപിക്കപ്പെട്ടത് എന്നുള്ളതും ശരിയല്ല.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരായ രണ്ട് വനിതകൾ ആരെല്ലാം? ഓപ്ഷൻസ് നോക്ക്, ഏതാണ് ആൻസർ എന്ന് എഴുതി കഴിഞ്ഞാൽ ഞാൻ ആൻസർ പറയാം. ആൻസർ എ, സുഷമ സിംഗ്, ദീപക് സന്ധു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശരിയായ ജോഡി ഏത്? എം കെ എസ് എസ് വിവരാവകാശത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനം, സ്വത്താവകാശം, നിയമപരമായ അവകാശം, ബഹുമതികൾ റദ്ദാക്കൽ, മൗലികാവകാശം, ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 4A മൗലിക കടമകൾ. ശരിയായ ജോഡി. ആൻസർ സി, എല്ലാം ശരിയാണ്. ഇതിലെ എല്ലാ ജോഡികളും ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദേശീയ മുദ്രയായ അശോക സ്തംഭത്തെ അംഗീകരിച്ചത്? ആൻസർ ബി, 26 ജനുവരി 1950. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി ഏത് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് നൽകിയതാണ്? ആൻസർ സി, ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു? ആൻസർ ബി, ഗോപാലകൃഷ്ണ ഗോഖലെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സാരെ ജഹാംസി അച്ഛ രചിച്ചത് ആരെ? ആൻസർ ഡി, മുഹമ്മദ് ഇക്ബാൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകളിൽ 1929 കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനവുമായി ബന്ധമില്ലാത്ത ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഗാന്ധിജിയെ കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. 1930 ജനുവരി 26 സ്വാതന്ത്ര്യദിനമായി രാജ്യമെമ്പാടും കൊണ്ടാടാൻ തീരുമാനിച്ചു. കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിക്കപ്പെട്ടു. നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ഒരു സിവിൽ നിയമ ലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു. ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ആൻസർ ബി, 1-4. അതായത് ഗാന്ധിജിയെ കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുത്തു എന്നുള്ളതും നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ഒരു സിവിൽ നിയമ ലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു എന്നുള്ളതും ശരിയായ ജോഡിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1922 ചൗരി ചൗരാ സംഭവത്തെ തുടർന്ന് പിൻവലിച്ച ദേശീയ പ്രക്ഷോഭം? ആൻസർ എ, നിസ്സഹകരണ പ്രസ്ഥാനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1928 സർദാർ വല്ലഭായ് പട്ടേൽ ഗുജറാത്തിലെ കർഷകർക്ക് വേണ്ടി സംഘടിപ്പിച്ച സത്യാഗ്രഹം? ആൻസർ സി, ബർദോളി സത്യാഗ്രഹം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധമുള്ള നേതാക്കളുടെ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ആനി ബസൻ,
ബാലഗംഗാധര തിലക്, സുഭാഷ് ചന്ദ്രബോസ്, ഗോപാലകൃഷ്ണ ഗോഖലെ. ആൻസർ ഡി 1, 2, അതായത് ബാലഗംഗാധര തിലകും ആനി ബസന്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അനുവദിച്ച നിയമം. ആൻസർ എ മിന്റു മോർലി പരിഷ്കാരങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗാന്ധിജി വെടിയേറ്റ് മരിച്ച വർഷം. ആൻസർ ബി 1948 ജനുവരി 30. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്ന നേതാവ്. ഇത് കുറെ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്, അതിർത്തി ഗാന്ധി. ആൻസർ സി ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും നിങ്ങൾക്ക് പോരായ്മയോ അല്ലെങ്കിൽ നിങ്ങളുടെ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.